السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعظنا أمرنا أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الرحمن الرحيم يا الملك الجبار يا الله نند فضل كوند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളൊക്കെയുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഹസനിയ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് ദിക്ർ മജ്ലിസുകളുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ സ്വലാത്ത് വാർഷിക സദസ്സുമായി ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരകാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാര്, നേതാക്കള്, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താതെ അൽഹംദുലില്ലാ വളരെ ഭംഗിയായി ഓട്ടപ്പടവിൽ ഈ നാട്ടിൽ പരിശുദ്ധ അഹ്ലു സുന്നയുടെ കേന്ദ്രമായി
വളർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ഹസനിയ. ജാമിയ ഹസനിയയുടെ വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് സഹായിച്ച് ഇതിനു വേണ്ടി ദ്വേരക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇവിടെ കൂടിയവരിൽ ഉണ്ട്. ലൈവായി നമ്മോടൊപ്പം വിദേശ നാട്ടിലുൾപ്പെടെയുള്ള സ്നേഹജനങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഈ നാട്ടുകാരിൽ റബ്ബേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ. വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ. സന്തോഷമേറ്റിക്കൊടുക്കണം റഹ്മാനെ. കൂടിയ ജനങ്ങളിലും ഖൈറും ബർക്കത്തും ഏറ്റിത്തരണം റഹ്മാനെ. പരിശുദ്ധരായ റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇസ്റാ മിഅ്റാജ് സംഭവിച്ച അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച വിശുദ്ധ മാസമാകുന്ന അവിടുന്ന് ദുആ ചെയ്ത അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് ബർക്കത്ത് കൊണ്ട് ദ്വാരന്ന റജബുൻ ഷഹറുല്ലാ അല്ലാഹുവിലേക്ക് ചേർത്തി അല്ലാഹുവിന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ വളരെ ശ്രേഷ്ഠമായ റമദാനെ പ്രതീക്ഷിക്കാൻ ആരംഭിക്കുന്ന വിശുദ്ധ റമദാൻ വിശുദ്ധ റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ഷഅബാനിനെ പ്രതീക്ഷയോടെ നാം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു മജ്ലിസിൽ നാം സമ്മേളിച്ചത്. റബ്ബേ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സ്വലാത്തിന്റെ സദസ്സുകൾ പ്രശ്ന പരിഹാരങ്ങളുടെ മജ്ലിസുകളാണ്. നമുക്ക് റജബ് കഴിഞ്ഞ് ഷഅബാൻ വരുമ്പോൾ ആ ഷഅബാനെ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത് അവിടത്തേയിലേക്ക് ചേർത്തിയിട്ടാണ്. ഷഅബാൻ എന്റെ മാസമാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. റജബിനെ അല്ലാഹുവിലേക്ക് ചേർത്തി അല്ലാഹുവിന്റെ മാസമെന്ന് പറഞ്ഞ റഹ്മത്തുല്ലിൽ ആലമീൻ അവിടത്തേയിലേക്ക് ചേർത്തിയിട്ടാണ് ഈ മാസത്തെ പറഞ്ഞത്. കാരണം പലതുണ്ടെങ്കിലും ഒന്ന്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ അഹ്സാബ് സൂറത്തിലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന പരിശുദ്ധ ആയത്ത് അവതരിച്ചത് വിശുദ്ധ ഷഅബാനിൽ ആണെന്ന് പറയുമ്പോൾ റജബിന്റെ ആഖിറും ഷഅബാന്റെ അവ്വലും അതിന്റെ ഇടയിൽ ഉള്ള ഈ സമയം, അങ്ങനെയാണ് ഈ ഹസനിയ ഭാരവാഹികൾ ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികമായി ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് സ്വലാത്തിന്റെ ബഹുമാനം അത് വളരെ വലുതാണ്. അല്ലാഹു നിർവഹിച്ച വിഷയമാണല്ലോ സ്വലാത്ത്. അല്ലാഹു നിസ്കരിച്ചത് കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം, നോമ്പെടുത്തത് കൊണ്ട് നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്തത് കൊണ്ട് ചെയ്യണം, സക്കാത്ത് കൊടുത്തത് കൊണ്ട് കൊടുക്കണം. ഇസ്ലാമിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു കീർത്തന ഉണ്ടോ? ഖുർആനിൽ എവിടെയെങ്കിലും അങ്ങനെ നോക്കിക്കാണാൻ പറ്റുമോ? അതേസമയം പരിശുദ്ധ ഖുർആൻ
വളരെ വ്യക്തമായി വിശ്വാസി ജനങ്ങളോട് കൽപ്പിക്കുന്ന നിലക്ക്, ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത മഹത്വമുള്ള ഒന്നെന്ന നിലക്ക് റഹ്മാനായ റബ്ബു ഊന്നി പറഞ്ഞ ഒന്ന്, അത് അസ്സലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയമാണ്, അല്ലാഹു നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയമാണ്. ആ പരിശുദ്ധമായ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ബഹുമാനം എത്രയാണ്, അല്ലാഹു നിർവഹിച്ച വിഷയമാണ്, നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയമാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഇത്താഅത്തു ലി അംരിഹി വത്തിബാഉ ലി ഫിഅലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിലുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. കാരണം അഅ്മാലുകൾ മഖബൂലാകാൻ നിയ്യത്ത് ലാസിമാണെങ്കിൽ സ്വലാത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒന്നില്ല. റിയാഇന് വേണ്ടിയാണെങ്കിൽ പോലും, ലോകമാന്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും, അല്ലാഹു തട്ടിക്കളയാത്ത വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ, ആ സ്വലാത്ത് ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതിയല്ലോ. മഹാന്മാർ പറഞ്ഞു, ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ, അഅ്മാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ, അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹാണ്, ആ സ്നേഹ മദ്ഹിന്റെ സദസ്സാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വാക്ക് ചുരുക്കി പറയുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബനാൽ ഇഷ്ഖനാൽ നമ്മുടെ കൽബ് നിറയട്ടെ. ആ ഹുബ്ബ് ഇഷ്ഖ് കൽബിൽ നിറയാനുള്ള ഏറ്റവും വലിയ ദിക്റാണ്, അവിടത്തെയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള വലിയ ദിക്റാണ് സ്വലാത്ത്. അതുകൊണ്ടാണ് തങ്ങൾ കിതാബ്, ഹദീസിന്റെ കിതാബ് നോക്കിയാൽ അധിക സ്ഥലത്തും നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്നല്ല കാണുന്നത്, മറിച്ച് അക്സിറു മിനസ്സ്വലാത്തി അലയ്യാ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. സ്വലാത്തിന്റെ ബഹുമാനം എന്താണ്? സ്വലാത്തിന്റെ ബഹുമാനം എന്താണ്? ഒരു മനുഷ്യന്റെ മൗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഖബറിലിറക്കി വെച്ചാൽ ഖബറാകുന്ന ഇരുട്ടറയിലെ പ്രയാസം എത്രയാണ്? ആ വിഷമമോർത്താണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിപ്പ് കിട്ടിയ ബഹുമാനപ്പെട്ട ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂന്നാമത്തെ ഖലീഫ അവിടുത്തെ രണ്ടും പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച് ദിന്നൂറൈന് എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ. ഒരു മോളെ വിവാഹം ചെയ്തു, അവരെ വഫാത്ത് സംഭവിച്ചു, മറ്റൊരു മോളെ കൂടെ കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ ദിന്നൂറൈന് എന്നറിയപ്പെട്ട മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യാ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ്. എന്നാലും ഉസ്മാൻ തങ്ങൾ ഖബറ് കണ്ടാൽ അവിടുത്തെ കണ്ണിൽ നിന്ന് തുരുതുര കണ്ണുനീരൊഴുകുകയാണ്. ഖബർ ചിന്തിച്ച് കരഞ്ഞ മഹാന് ചോദിച്ചു, സ്വദീഖന്മാര്, സ്നേഹിതന്മാര്, അല്ല ഉസ്മാനെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തുമായി മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് വിഷയമങ്ങ് കേൾപ്പിച്ചപ്പോൾ കുഞ്ഞുകുട്ടിയെ പോലെ കരയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്ഹാബും അതുകൊണ്ട് അത് കണ്ട് കരഞ്ഞുപോയി.
ധീരരായ സുദ്ദീഖ് തങ്ങളും അമൃതങ്ങളും ഒക്കെ കരയുന്നു. അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഖബറ് കാണുമ്പോ മാത്രം കരയുന്നതിലുള്ള സിറന്താണ്, രഹസ്യമെന്താണ്? ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങളുടെ മറുപടിയോ, സ്വദീഖന്മാരെ, സ്നേഹിതന്മാരെ, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ അദാബോർത്ത് കരഞ്ഞ് അത് സ്നേഹിതന്മാർക്ക് വിശദീകരിക്കുമ്പോ പാവപ്പെട്ട ഉസ്മാന്റെ കൽബില് വിഷമല്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, വലാകിന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അതിൽ ഒരാൾക്ക് ഞെരുക്കമാണോ ശേഷമുള്ളത് വളരെ പ്രയാസകരമാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. മഹാന്മാരുടെ ചിന്ത അതാണെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൈന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബരി, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഖബറിൽ അത്തരക്കാർക്ക് ആ സ്വലാത്ത് വലിയ പ്രകാശമാണല്ലോ. തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്തിന്റെ അഹലുകാർക്ക് അത് ഖബറിൽ വലിയ പ്രകാശമായി നിലനിൽക്കുന്നു. തങ്ങൾ ഇടപെടുന്നു വിഷയത്തിൽ, വനൂറും ഫിൽ ഖിയാമ വനൂറും ഫിൽ സിറാത് വനൂറും ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിലും പ്രകാശമാണ് സ്വലാത്ത്, അതേ മഹ്ശറയിലും അത് ആ സ്വലാത്ത് പ്രകാശമാണ്, സിറാത്തിലും സ്വലാത്ത് പ്രകാശമാണ്, ഖിയാമത്തിലും സ്വലാത്ത് പ്രകാശമാണ്. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, ദുന്യാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിൻ്റെയും പരിഹാരം സ്വലാത്താണെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈമാനോടെ ആ വലിയ നസീഹത്ത് നെഞ്ചിലേറ്റി ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനമുള്ള ആയത്ത് അവതരിച്ച വിശുദ്ധ ശഅബാൻ നമ്മിലേക്ക് വരുമ്പോ ഈ മഹനീയ സദസ്സിൽ വെച്ച് ആ നിലക്കുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങൾ വലിയ മഹാന്മാരാണ്, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ മുത്തഖീങ്ങളായ ഉലമാ എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ അമ്പിയാക്കൾ സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വർറസുൽ ഇൽമ, അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ അനന്തരപ്പെടുത്തിയവരാണ്. ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസീ,
നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഷാഫിഈ റഹ്മഹുള്ള പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് അത് അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾക്ക് കൊടുക്കുന്ന വലിയ സൗഭാഗ്യമാണ്. മോശക്കാർക്ക് അല്ലാഹു നൽകാത്ത ഒന്നാണ് നാഫിയായ ഇൽമ്. അതുകൊണ്ട് ഇൽമിന്റെ അഹലുകാർ ഉലമാ ഉമ്മത്തീക അംബിയായി ബനി ഇസ്രായീൽ എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനം ബനു ഇസ്രായേലിലെ അംബിയാക്കളുടെ പ്രവാചകന്മാരുടെ സ്ഥാനമാണ്. ആ അലിമീങ്ങളെ സംബന്ധിച്ച് കുറവാക്കി പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും കേട്ടോ, ആഖിബത്ത് മോശമാകാൻ കാരണമാണ് കേട്ടോ. വലിയ വലിയ സൂഫിയാക്കളുടെ വളരെ വ്യക്തമായ കൃത്യമായ ഉപദേശങ്ങളാണ് ആഖിബത്ത് നന്നാവാൻ മഹാന്മാര് നമ്മെ ഉപദേശിക്കുകയാണ്. നീ ഒരാളെയും കുറവാക്കണ്ട, ആക്ഷേപിക്കണ്ട. ഫളൻ പ്രത്യേകിച്ച് അനിൽ ഉലമ, ആലിമീങ്ങളെ കുറവാക്കണ്ട. എന്തേ വിഷയം? ഫീ ലഹ്മിഹിം ദുഉഫു, അവരുടെ ലഹമിൽ ദുഉഫുണ്ട്, നഞ്ഞുണ്ട്, വിഷമുണ്ട്, മാംസത്തിൽ വിഷമുണ്ട്. ഇന്ന ദുഉഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു, വിഷം ആണെന്നറിയാതെ ഉള്ളിലെത്തിയാലും ഹത്തൽ മൗത്ത് മരണം വരെ സംഭവിക്കാം, അപകടം വരുമല്ലോ. ഇതുപോലെ ആലിമീങ്ങളെ ബഹുമാനം അറിയാതെ അല്ലെങ്കിൽ മറ്റെന്തോ ദുരുദ്ദേശങ്ങൾ വെച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കുറവാക്കി പറഞ്ഞാൽ അല്ലാഹു പൊറുക്കൂല, ഈമാൻ നമ്മിൽ നിന്ന് നീക്കപ്പെട്ടു മരിക്കുമ്പോ ഈമാനില്ലാത്ത ദുർമരണം സംഭവിക്കാൻ അത് കാരണമാണെന്ന് മഹാന്മാരുടെ വലിയ ഉപദേശങ്ങളാണ്. അർഹമുർവാഹിമായ റബ്ബേ, നീ ആദരിച്ചവരെ ആദരിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കല്ലേ മുസ്ലിമീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലയോ, ആ സയ്യിദന്മാര് തങ്ങന്മാർ അവരെ വേദനിപ്പിച്ചാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ള പൊറുക്കുമോ? ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, പലിശയുമായിട്ട് ഇടപെടണ്ട. ആര് പലിശയുമായി തൊട്ടു അവർക്ക് പരാജയമല്ലാതെ ഇല്ല. കടന്നാൽ ഉറക്കു വരൂല. സബ്ഉൽ മുബിഖാത്തിൽപ്പെട്ട ഏഴ് വൻകുറ്റങ്ങളിൽ ഗുരുതരമായ തെറ്റാണ് ഒന്നാണ് പലിശ ഇടപാട്. അതുകൊണ്ട് പലിശ ഇടപാടില്ലെന്ന് വഴിമാറൂ, ലഹരിയിൽ നിന്ന് വഴിമാറൂ. കള്ള് കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പെൺപരാഗ ചവക്കണ്ട, മധു തിന്നണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ് കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി അവിഹിത ബന്ധങ്ങൾ കൂടുതലല്ലയോ. ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറി പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാലായുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കൂ.
എന്നാൽ തങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറയാണ്, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെട്ടു, തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അഖീദ ശരിപ്പെടുത്തലാണ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കലാണ്. അതുപോലെ മഹ്ശറയിൽ വെച്ച് ആദ്യമായിട്ട് ഹിസാബ് ചെയ്യുന്ന പരിശുദ്ധ റജബിലെ മഹനീയ മിഅ്റാജിന്റെ രാത്രി ഈ ഉമ്മത്തിന് അല്ലാഹു സദാ ആദരവായി നൽകിയ അഞ്ചു വക്ത നിസ്കാരമില്ലയോ, ആ വക്തൊരൊറ്റ വക്ത നിസ്കാരവും മുഅ്മിനീങ്ങളുടെ മേൽ നിശ്ചയം സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് അഞ്ചു വക്ത നിസ്കാരമെന്ന് ഖുർആൻ എടുത്തു പറയാണ്. അതേ അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി തർക്കു സ്വലാ, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം നിസ്കാരം ഒഴിവാക്കലാണ്. ആ പരിശുദ്ധമായ നിസ്കാരം ഒരൊറ്റ വക്തും നഷ്ടപ്പെടുത്താതെ ഖളാ ആക്കാതെ സുന്നത്തുകൾ പരമാവധി വർദ്ധിപ്പിച്ച് വിശുദ്ധ ശഅബാന്റെ ദിനരാത്രികൾ വരാൻ പോകുന്ന പവിത്ര റമദാനിലെ മഹത്വമുള്ള സമയങ്ങൾ അതൊക്കെ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് ഉപയോഗപ്പെടുത്താൻ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വമൻ അസ്വാനി ഫഖദ് അബാ, അതിനെതിരെ തങ്ങൾ പറഞ്ഞതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. അല്ലാഹു നമ്മക്ക് കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാല്ലാ, സമയമില്ലാത്തത് കൊണ്ടും മറ്റു സ്ഥലത്തേക്ക് കോട്ടിക്കുളം മഖാം ഉറൂസിലേക്കൊക്കെ പോവാനുണ്ട്. ഏകദേശം 10:10 ആകുമ്പോഴേക്ക് 10 മണിയാകുമ്പോഴേക്ക് നമ്മുടെ ഈ പരിപാടി അവസാനിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ഇൻഷാല്ലാ ഈ മഹത്തായ സ്ഥാപനത്തിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസുകളിൽ പങ്കാളികളാകുകയും നമ്മുടെ സമ്മതത്തോടെ നടക്കുന്ന മഹത്തായ സ്വലാത്ത്, ഇജാദത്തോടെ നടക്കുന്ന മഹത്തായ സ്വലാത്ത്, അത് പ്രശ്ന പരിഹാരങ്ങളുടെ മജ്ലിസുകളാണല്ലോ സ്വലാത്തിൻ്റെ സദസ്സുകൾ. കാരണം സ്വലാത്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചൊല്ലുന്ന ഒന്നാണല്ലോ. അപ്പൊ സ്വലാത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം സ്വലാത്തുകൾ നടക്കുന്നോ അവിടെ ഒക്കെ വലിയ വലിയ ഫളാഇലുകളുണ്ട്, വലിയ മഹത്വങ്ങളുണ്ട്, വലിയ വലിയ അത്ഭുതങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ വരുന്ന ഏപ്രിൽ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത്. നിങ്ങൾ വരണം. ബായാർ സ്വലാത്ത് പോലെ തന്നെ 10,000 സംബന്ധിക്കുന്ന എൻ്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, അത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. റമദാൻ ആയതുകൊണ്ട് അടുത്ത സ്വലാത്ത് റമദാൻ 21-ാം രാവിലാണ്. പ്രാർത്ഥനാ സമ്മേളനം എന്നും ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹു കബൂലാക്കി തരട്ടെ. എല്ലാവരും ഒന്നടുത്ത് ഇതുവരെ ഇരുന്നല്ലേ, അല്ലാഹു നമ്മ കബൂലാക്കി തരട്ടെ, അല്ലാഹു ബർക്കത്താക്കി തരട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ഈ നാട്ടിലും നാട്ടുകാരിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, ഇവിടെ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഒരുപാട് സയ്യിദന്മാർ നമ്മളെൻ്റെ രണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ യമീനിലും ഷിമാലിലും രണ്ട് ഭാഗത്തും സയ്യിദന്മാരാണ്. അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഹംസ മിസ്ബാഹി ഉൾപ്പെടെ നമ്മുടെ ബായാർ മുജമ്മഅലെ മുദരിസ് റഷീദ് സഅദി ഉൾപ്പെടെ ധാരാളം നമ്മുടെ ഉസ്താദുമാര് സ്നേഹിതന്മാര് പണ്ഡിതന്മാര് ഇവിടെ ഉണ്ട്. ഈ നാട്ടിലും പരിസര നാടുകളിലുള്ള മുദരിസന്മാരും അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനു വേണ്ടിയുള്ള മജ്ലിസായി ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ.
നമ്മുടെ ജാമിയ ഹസനിയ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ, അതിനു വേണ്ടിയാണ് നാം സ്ഥലം വാങ്ങിയത്. സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വരാനുണ്ട്, കോടിക്കണക്കിന് രൂപ. ആ വിഷയങ്ങൾക്കൊക്കെ വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ സ്വലാത്ത് വാർഷിക മജ്ലിസ് നടന്നപ്പോൾ ഓരോ സെന്റ് ഭൂമിക്ക് ഇത്ര പൈസയാണ്, ഇത്ര സംഖ്യയാണ്, 40,000 രൂപയാണ് എന്ന നിലക്ക് നാം കണക്കാക്കുകയും പല ആളുകളും സദസ്സിൽ വെച്ച് ഏറ്റെടുക്കുകയും ഏൽപ്പിക്കുകയും ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് കബൂൽ നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സലാമത്തും സന്തോഷവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി 1 സെന്റോ 2 സെന്റോ 1 സെന്റ് ഭൂമിക്ക് 40,000 രൂപ കണക്കാക്കി സെന്റുകൾ നൽകാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, 1 സെന്റാണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും പറയാൻ പറ്റി ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ദുആയിലേക്ക് കടക്കണം. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട എം എ അബ്ദുൽ ഹമീദ് ഹാജി 2 ലക്ഷം രൂപ 5 സെന്റ് സ്ഥലത്തിൻ്റെ സംഖ്യ ഏറ്റെടുത്തു. 5 സെന്റ് സ്ഥലം 2 ലക്ഷം രൂപ. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. അവരുടെ ബിസിനസ്സിലും ജീവിതത്തിലും കുടുംബത്തിലൊക്കെ നീ സന്തോഷം നൽകണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ, അവരിൽ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, ദറജ ഉയർത്തി കൊടുക്കണം അല്ലാ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റെടുത്ത സംഖ്യയാണ്. അള്ളാഹു അവർക്ക് കബൂൽ നൽകട്ടെ. ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിന് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അബ്ദുൽ നാസിർ കുവൈത്ത് 1 ലക്ഷം കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്, ഇപ്പോൾ 1,40,000. അപ്പോ ഒരു 6 സെന്റ് സ്ഥലത്തിന്റെ 6 സെന്റ് മൊത്തം 6 സെന്റ് സ്ഥലത്തിന്റെ സംഖ്യ അള്ളാഹു ഇനി കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവരെ ഹൈറാ എനിയത്ത് പൂർത്തിയാക്കണം അള്ളാഹ്. അവരിലും കുടുംബത്തിലും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. രോഗികൾക്കൊക്കെ ശിഫ നൽകണം റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇനി ആര് പറയോ? ആഷിഖ് പെരുമ്പട്ട, 1 സെന്റ് വിസന്റെ കാര്യം ശരിയാവാൻ അള്ളാഹുവെ വളരെ പെട്ടെന്ന് നീ എളുപ്പമാക്കണം റഹ്മാനെ. ഖൈറായ ജോലി എളുപ്പമാക്കണം റഹ്മാനെ, സന്തോഷത്തിലാക്കണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ, ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. 1 സെന്റ് സ്ഥലം പറയാൻ പറ്റി ആരെങ്കിലും ഈ സദസ്സിൽ? 40,000 രൂപ കണക്കാക്കിയിട്ട് 1 സെന്റ് സ്ഥലം നമ്മുടെ ഹസനിയക്ക് വേണ്ടി ഭൂമിയുടെ വിഷയം ഏറ്റെടുക്കാൻ പറ്റി ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ. മാതമംഗലം അബൂബക്കർ സിദ്ദീഖ് അവരുടെ അനുജന്മാര് സഹോദരന്മാര് ഒന്നിച്ച് 3 സെന്റ് സ്ഥലം 1,20,000 രൂപ. അള്ളാഹു എന്നെ കബൂലാക്കണം റഹ്മാനെ. മരണപ്പെട്ട ബാപ്പയുടെ ഖബർ സന്തോഷത്തിലാക്കണം അള്ളാഹ്. മഅ്ഫുറത്ത് നൽകണം റഹ്മാനെ. ആ സഹോദരങ്ങളിലും കുടുംബത്തിലും ബർക്കത്തേറ്റി കൊടുക്കണം അള്ളാഹ്. രോഗികളുണ്ടെങ്കിൽ ശിഫ നൽകണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അള്ളാഹ്. നൂറ് മുഹമ്മദ് മിസ്ബാഹി ഇടക്ക് കറോഫിൽ എത്ര
രണ്ടര സെന്റ് സ്ഥലം 100,000 രൂപ. അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മിസ്ബാഹിക്കും അവരെ സ്നേഹികൾക്കും അത് നൽകിയ ആളുകൾക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നീയത്തുണ്ടെങ്കിലും നീ എളുപ്പത്തിൽ പൂർത്തിയാക്കണം അല്ലാഹ്. രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണം അല്ലാഹ്, സിഹത്ത് നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്. ലുക്മാനുൽ ഹക്കീം സഖാഫി മിസ്ബാഹി 100,000 രൂപ, ഒരു സെന്റ് സ്ഥലം. അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആ പ്രിയപ്പെട്ട സ്നേഹിതന് ഖൈറ് നൽകണം റഹ്മാനെ. വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. അവരിൽ കുടുംബത്തിലുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. ഷൗക്കത്ത് പൂങ്ങോട് ഷൗക്കത്ത് 100,000 രൂപ, 2.5 സെന്റ് സ്ഥലം. അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, കബൂൽ നൽകണം റഹ്മാനെ. ആ ഉമ്മാമയും സഹോദരി ഭർത്താവും മരണപ്പെട്ടു, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്, ദറജ ഉയർത്തണം അല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച ഉമ്മാക്ക് മഖ്ബൂലും ആഫിയത്തും നൽകണം റഹ്മാനെ. ഇസ്ഹാഖ് കാക്കടവ് മുസഫ അബുദാബി ഓൺലൈനിലൂടെ എത്ര പറഞ്ഞ്, 1 സെന്റ് സ്ഥലം 40,000 രൂപ. പ്രിയപ്പെട്ട ഇസ്ഹാഖിന് ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. പ്രവാസ ജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാഹ്. വിഷമങ്ങൾ നീക്കണം അല്ലാഹ്. ജോലിയിൽ ഖൈറ് നൽകണം അല്ലാഹ്. കുടുംബത്തിൽ നീ റാഹത്ത് നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ആരുണ്ട് ഇവിടെ നിന്നൊക്കെ പറയാൻ? ഈ സദസ്സിൽ നിന്ന് ഒരു 40,000 രൂപ പറയാൻ പറ്റിയൊരു സൗകര്യം പോലെ സംഘാടകരെ ഏൽപ്പിച്ചാൽ മതിയാകും. പെട്ടെന്ന് പറഞ്ഞാൽ ആര് പറയും? പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞാല് അല്ലാഹു നമുക്ക് ഈ സദസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സന്തോഷം നൽകട്ടെ. നല്ല ഇജാബത്തുള്ള സമയ കഴിഞ്ഞ പ്രാവശ്യം അബ്ദുറഹീം ഹാജി കഴിഞ്ഞ പ്രാവശ്യം 50,000 രൂപ നമ്മുടെ ഈ മജ്ലിസിൽ ഏറ്റെടുത്തതാണ്, ഇപ്പോൾ ഏൽപ്പിച്ചു. അല്ലാഹു കബൂൽ നൽകട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു സിഹത്ത് നൽകട്ടെ. അവരെ കുടുംബത്തിൽ ബർക്കത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണം അല്ലാഹ്. ഇനി ആരുണ്ട് പറയാൻ? അബൂബക്കർ നീലംപാറ 1 സെന്റ് 40,000 രൂപ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സന്തോഷം നൽകട്ടെ. നീ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. കാര്യങ്ങൾ ഖൈറായത് എളുപ്പമാക്കണം അല്ലാഹ്. വേഗം വേഗം പറയണം. അബ്ദുൽ ഖാദർ കുറുക്കൂട്ടി കഴിഞ്ഞ പ്രാവശ്യം 1 സെന്റ് തന്നിന്, ഇപ്രാവശ്യം 0.5 സെന്റ് സ്ഥലം 20,000 രൂപ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു കബൂൽ നൽകട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ, സിഹത്ത് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഇനി 0.5 സെന്റ് സ്ഥലം പറയാൻ പറ്റുന്നൊരു 20,000 രൂപ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ. ബുജൈർ 20,000 രൂപ. അല്ലാഹുവേ ബുജൈറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈറ് നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. ആര് പറയും ഇനി? Oh.
ഇബ്രാഹിം പെരുമ്പട്ട 20,000 രൂപ അര സെന്റ് സ്ഥലം. അള്ളാഹുവേ ഇബ്രാഹിമിന് ഞങ്ങളെ സ്നേഹിതനും ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം. അള്ളാഹ് അവരിലും കുടുംബത്തിലുള്ള രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം. റഹ്മാനെ വിഷമങ്ങൾ നീക്കി കൊടുക്കണം. റഹ്മാനെ ഷാഫി പെരുമ്പട്ട അര സെന്റ് ഭൂമി 20,000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സന്തോഷം നൽകണം അള്ളാഹ്. ദുനിയാവിലും ആഖിറത്തിലുള്ള പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. വെള്ളോറ സിദ്ദീഖ് 20,000 രൂപ അള്ളാഹുവേ സിദ്ദീഖിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. കുവൈത്ത് മുജീബ് അഴിപ്പുഴ 25,000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വിഷമങ്ങൾ നീക്കി കൊടുക്കണം അള്ളാഹ്. സന്തോഷം നൽകണം അള്ളാഹ്. ഇനി ആരാ? അഞ്ഞ് മിസ്ബാഹി പറയും ബാക്കി. ഞാനിപ്പോ ദ്വാരക്കാൻ വേണ്ടി അവരെല്ലാം ഇങ്ങോട്ട് വിളിച്ചു. ബുദ്ധിമുട്ടാവുന്ന നിന്നിട്ട് അസ്സലാമു അലൈക്കും. നമുക്കൊക്കെ വളരെ പെട്ടെന്ന് ദുആ ചെയ്തിട്ട് പോകണം ഇൻഷാല്ലാ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രതിസന്ധി, ഞാൻ നേരത്തെ 2.5 സെന്റ് തുടങ്ങിയിട്ട് 3 ഏക്കറായി എന്ന് പറയുമ്പോൾ അത് പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷെ അതിന് 5 വർഷത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ പ്രവർത്തകന്മാർ, ഇതിൻ്റെ നേതൃത്വം തങ്ങളാണ്, പ്രവർത്തകന്മാരായ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രയാസം, പ്രതിസന്ധി, വിഷമം അത് എല്ലാവർക്കും അറിയാം, പറയേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ഞങ്ങളുടെ കൈ പിടിക്കണം, പിടിക്കും ഇൻഷാല്ലാ, എനിക്ക് ഉറപ്പുണ്ട്. അള്ളാഹു തആല റഹ്മത്തേയിട്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നൂർ മുഹമ്മദ് ഇസ്ബാഹി ഉസ്താദൊക്കെ, അവർക്കൊക്കെ സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഹസനിയയോടുള്ള സ്നേഹം കൊണ്ടാണ് അവരൊക്കെ ഈ വിഷയത്തിൽ ഇറങ്ങിയത്. അള്ളാഹു തആല നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. ഉനൈസ് കണ്ണന്തൊടി 10,000 രൂപ, കാൽ സെന്റിന്റെ പൈസ ഉനൈസ് കണ്ണന്തൊടി എന്ന് കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. സിറാജ് 15,000 രൂപ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികൾ, പെൺകുട്ടികൾ തന്നെ വളണ്ടിയർമാരുണ്ട്. അവർക്ക് കഴിയുന്നത് അടുത്ത സ്വലാത്തിന് മുമ്പായി ഘട്ടം ഘട്ടമായി തന്നാൽ മതി. ഫുൾ ഒന്നിച്ച് പൈസ തരാൻ കഴിയില്ലെങ്കിൽ 2,000 രൂപ 5,000 രൂപ 5,000 രൂപ തന്നിട്ടോ, അല്ലെങ്കിൽ 3,000 3,000 എങ്ങനെയാണ് കഴിയുന്നത് പോലെ നിങ്ങൾക്ക് തന്നു തീർക്കാം. ഇനി ഒരാൾ 10,000 രൂപ ഏറ്റെടുത്തിട്ട് മാസത്തിൽ 1,000 തന്നു തീർക്കുകയാണെങ്കിൽ അതിലും ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഞങ്ങൾ അത്രയും വലിയ പ്രതിസന്ധിയിലാണുള്ളത്. തങ്ങളുപ്പാപ്പ ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്നത് മാത്രമാണ് ഞങ്ങൾക്കാകെ പ്രതീക്ഷയുള്ളത്. സദസ്സിനും അതുതന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. കഴിയുന്നവർ കഴിയുന്നതുപോലെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്, ഇനിയും ഏറ്റെടുക്കണം എന്ന് ഓർമ്മപ്പെടുന്നു. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഖാലിദ് നമ്മുടെ സജീവ പ്രവർത്തകനാണ് UAE-യിൽ. അദ്ദേഹം 10,000 രൂപ ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷം 1 സെന്റ് ഏറ്റെടുത്തതാണ്. ഈ പ്രാവശ്യം 10 കോടി ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. സാജിദ ഇസ്ഹാഖ് 10,000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അവരുടെ ഭർത്താവ് 1 സെന്റ് ഏറ്റെടുത്ത് തങ്ങൾ പപ്പയുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയും 10 സെന്റ് 10,000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് കുടുംബത്തിന് മുഴുവനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖൗലത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി, ഖൗല എന്ന ഒരു സഹോദരി 10,000 രൂപ അള്ളാഹു ആ മഹദിക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കുടുംബത്തിലെല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. രോഗികൾക്ക് അള്ളാഹു കാമിലായ ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ ദ്വാരക്കുന്ന ഒരു അതവ് വേണം, അതുകൊണ്ട് ദ്വാരക്കുന്നില്ല. തങ്ങൾ ദ്വാരക്കും ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട കാവുമ്പടി സഅദി ഉസ്താദ് 10,000 രൂപ, അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. നിസാറു ബാഖവി ഉസ്താദ് 10,000 രൂപ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുറഹീം ഷാർജ, അബ്ദുൽ കരീം ഷാർജയിൽ നിന്ന് 1.5 സെന്റ് 20,000 രൂപ ഓൺലൈനിൽ പറഞ്ഞതാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഭാര്യയുടെ പ്രയാസം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അള്ളാഹു തആല കുടുംബത്തിൽ സന്തോഷം നൽകട്ടെ.
അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാകും, അദ്ദേഹം പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് നല്ല പ്രയാസങ്ങളും. തങ്ങളും പാപ്പൻ്റെ ഈ ദുആയോടുകൂടി അള്ളാഹു തആല നല്ല സലാമത്ത് നൽകുമാറാവട്ടെ. റാഫി ഓട്ടപ്പടവ് കഴിഞ്ഞ പ്രാവശ്യം 25,000 രൂപ ഏറ്റതാണ്. 15,000 രൂപ കൊണ്ട് ഒരു സെന്റിന്റെ പൈസ ഏറ്റിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. അതുപോലെ ഒരു സഹോദരൻ, കൊല്ലാടയിലുള്ള ഒരു സഹോദരൻ 10,000 രൂപ ഏറ്റിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും നമ്മുടെ സദസ്സിൽ, അൽഹംദുലില്ലാഹ് നമ്മുടെ ബഷീർ, അള്ളാഹു നമ്മുടെ നാട്ടിലെ പുതിയാപ്പിളയാണ്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തിക്കട്ടെ. 10,000 രൂപ സദസ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തിക്കട്ടെ. തങ്ങളിപ്പോ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും ബഷീർ നമ്മളെ കുർക്കൂട്ടി. ഇനി ആരെങ്കിലും സദസ്സിൽ ഒരു 10,000 രൂപ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അള്ളാഹുർക്ക് വലിയ ബർക്കത്തിക്കട്ടെ. പേര് അറിയോ? ഓ, പെരിങ്ങോം ഹംസ കെവി. 10,000 രൂപ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. സയ്യിദ് സൈനി 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ ഒരു 10,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആള്? നമ്മളൊരു 100 ആള് 10,000 രൂപ കൊടുത്താല് നമുക്ക് കൊടുക്കുന്ന ആൾക്കത് ചെറുതാണെങ്കിൽ ഞങ്ങൾക്കത് കിട്ടുമ്പോൾ 10,00,000 രൂപയോ വലിയൊരു ബർക്കത്തുള്ള സംഖ്യ. അള്ളാഹു ബർക്കത്താക്കട്ടെ. മുത്തലിബ് കൊല്ലാട, അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ ബാപ്പന്റെ പേരിൽ 10,000 രൂപ അള്ളാഹു ബാപ്പന്റെ കബർ പ്രകാശിപ്പിക്കട്ടെ. ഇനി ആരെങ്കിലും, തങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്, അപ്പൊ അതുകൊണ്ട് കൂടുതൽ തങ്ങളെ ഇരുത്തിയിട്ട് പ്രയാസപ്പെടുത്തരുത്. നമ്മൾ ആരെങ്കിലും ഇൻഷാല്ലാ ഒരു 10,000 രൂപ കഴിയുന്നവര് സഹോദരിമാരുടെ ഭാഗത്തേക്ക് വോളണ്ടിയേഴ്സിനെ അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളൊന്ന് സഹകരിച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ ഒരു 2,000, 1,000 ഒക്കെ മാസത്തിൽ കൊടുത്തേക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ സംഘാടകരെ എത്തിച്ചാൽ ഞങ്ങൾക്കത് വലിയ ഖൈറും സന്തോഷവുമാണ്. നമ്മുടെ ഉമർ ഹാജി പെടേന, അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ സഹകാരിയാണ്. ജലാലി റാത്തിന് ഒരു പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം പിന്നീട് അങ്ങോട്ടുള്ള ജലാലിയൊക്കെ മുഴുവനും അതിന് കൊടുക്കേണ്ട ചീരണിയും അവൻ്റെ ഇടയിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല സന്തോഷത്തിൽ മജ്ലിസിലേക്ക് സഹകരിച്ച ആളാണ്. അരസൻ്റെ ഏറ്റെടുത്തിട്ടുണ്ട്. തങ്ങളിപ്പോ ദ്വാരക്കും. അള്ളാഹു അദ്ദേഹത്തിന് അഫിയത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നൗഫൽ ടി 10,000 രൂപ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. സുബൈർ കെ പി മദീന 10,000 രൂപ. സുബൈർ കെ പി മദീന ഓൺലൈനിലാണ്. ഓൺലൈനിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട്. തങ്ങളുടെ പരിപാടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ലൈവായി ഗൾഫിൽ നിന്ന് കേൾക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇന്നലെ തോക്കെ സക്കാഫിയുടെ നാട്ടിൽ അവിടെ ഏതോ ഒരു ഓണങ്കേറാ മൂലയിൽ അവിടെ പോയപ്പോൾ വലിയ പ്രൗഢമായ സദസ്സിൽ എത്രയോ ആളുകൾ ഓൺലൈനിൽ തങ്ങളുപ്പാപ്പ ചോദിച്ചപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സുബൈറിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് നമുക്ക് പരിചയമില്ല, ഏതായാലും അദ്ദേഹം ബന്ധപ്പെടും. അള്ളാഹു അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകട്ടെ. ഗഫാർ അബ്ദുൽ ഗഫാർ 15,000 രൂപ വീടിന്റെ പണിയൊക്കെ എടുക്കാൻ അള്ളാഹു തന്നെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ ഒരു 10,000 രൂപ പറയാൻ കഴിയുന്ന ആള്? സഹോദരിമാര് ഒന്ന് മനസ്സ് വെച്ചാൽ ഇൻഷാല്ലാ അവര് പറയുന്നുണ്ടാകും. ഒന്ന് മനസ്സ് വെച്ചാൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടാകും. തങ്ങൾക്ക് വലിയ സന്തോഷമാകും. തങ്ങളെപ്പോൾ ചോദിക്കുക എന്തായി? അപ്പം ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ തങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകും. ഒരു അൽഹംദുലില്ലാ പറയും. അപ്പം അത് നമുക്ക് വലിയ നിയമത്താകും. നിങ്ങളെല്ലാവരും ആ വിഷയം ഒന്ന് ഏറ്റെടുക്കണം. അള്ളാഹു ബർക്കത്താക്കട്ടെ. ഇനി ആരെങ്കിലും ഒരു 10,000 കൊടുക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ ജസീല 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാൽസന്റെ സ്ഥലത്തിന്റെ പൈസ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ജസീല സഹോദരിമാര് ധാരാളം ഉണ്ട്. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ മക്കൾ ഓൺലൈനില്ല. ഷറഫു മൗക്കോട് ഓൺലൈനിൽ 10,000 രൂപ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. തങ്ങൾ പാപ്പ ദ്വാരക്കാൻ വേണ്ടി ഒരു സ്വർണ്ണ മോതിരം കൊടുത്തയച്ചിട്ടുണ്ട് ഒരു സഹോദരി. അൽഹംദുലില്ലാ ആ സഹോദരിക്ക് അള്ളാഹു ബർക്കത്തിക്കട്ടെ. തങ്ങൾ ഇൻഷാല്ലാ ദ്വാരക്കും സ്വർണ്ണ മോതിരം, അതുപോലെ സ്വർണത്തിന്റെ ആഭരണം,
തങ്ങളുടെ ദ്വാരക്കും. അതുകൊണ്ട് ആരെങ്കിലും സഹോദരിമാര് ഈ നിലക്ക് ചിന്തിച്ചാലും ഞങ്ങൾക്ക് വലിയ ഖൈറാണ് ഇൻഷാല്ലാ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അള്ളാഹു തആല എല്ലാവർക്കും ബറക്കത്തും റഹ്മത്തും ചെയ്യട്ടെ. ഇനി ആരാ സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം ഞങ്ങള് തങ്ങൾപ്പപ്പടെ വന്ന് സംസാരിച്ചു, ദുആയെല്ലാം ചെയ്തിട്ട് പോയി. പിന്നീട് പല മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോയപ്പോ പല വീടുകളിൽ നിന്നും ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് പൈസ തന്നു. പക്ഷെ ഞങ്ങളുടെ ബുക്കുകളിലോ ഞങ്ങളുടെ എഴുത്തിലൊന്നും അവരുടെ സംഭാവനകൾ വന്നിട്ടില്ല. അങ്ങനെ 10,000 രൂപയിൽ കൂടുതലും കുറഞ്ഞൊക്കെ പലരും പിന്നീട് ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും സദസ്സ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരികയും എന്തെങ്കിലും ചെയ്യണം. അതുപോലെ സഹോദരിമാരുടെ അടുക്കലേക്ക് ഒന്നുകൂടി ഞാൻ പറയാം, 10,000 രൂപ കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകും. 1,000 രൂപ സ്വലാത്തുനാരിയന്റെ അതാണ്, 4,444. എത്രയാണോ നമുക്ക് കഴിയുന്നത്, ഒന്നും കഴിയില്ല. 1,000 രൂപ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് 100 ആളുകൾ കൊടുത്താൽ 2,00,000 രൂപയാവും. അങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് കഴിയുന്നത് ഇൻഷാല്ലാ സഹോദരിമാര് തങ്ങളുടെ ദുആയിന് മുമ്പ് നിങ്ങളുടെ ലിസ്റ്റ് ഇവിടെ എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ. 5,000 സഹീദ് കുന്നുംകൈ മകളുടെ അസുഖം മാറാൻ വേണ്ടി 5,000 രൂപ ഓൺലൈനിൽ. അല്ലാഹു ആ കുട്ടിക്ക് റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ, ശിഫ കൊടുക്കട്ടെ. 10,000 രൂപ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ഒരു സഹോദരൻ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സദസ്സില് ഞാൻ പറഞ്ഞതുപോലെ 1,000 രൂപ പറയാൻ പറ്റുന്ന ആളുകൾ, 2,000 രൂപ പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സംഘാടകരേക്ക് നിങ്ങളെ പേര് കൊടുത്താല് ഞങ്ങൾക്കത് വലിയ ഖൈറാണ്, വലിയ നേട്ടമാണ്, ഞങ്ങൾക്കത് ഒരു വലിയ മുതലാണ്. ഇൻഷാല്ലാ ഓരോരുത്തരും അവരവരുടെ കഴിവിന്റെ പരിധി വെച്ച് വലദൈന കിതാബ യൻതഖുബിൽ ഹഖ്, ഉള്ളതുപോലെ പറയുന്ന കിതാബ് നമ്മളെടുക്കലുണ്ട് എന്ന് ഖുർആൻ, അള്ളാഹുവിന് അറിയാം. ഫരീദ് കയ്യാറുപ്പ് അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു വലിയ ആഫിയത്ത് കൊടുക്കണം. മക്കൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ പെട്ടെന്ന് എഴുതുക. ഏതി കബീർ 10,000 രൂപ ഖത്തറിൽ നിന്ന്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഷാക്കിർ പിലാവളപ്പ്, ഉമ്മന്റെ മഗ്ഫിറത്തിനും ബാപ്പയുടെ രോഗശമനത്തിനും വേണ്ടി 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി വേഗം 2,000 രൂപയൊക്കെ പറയുന്ന ആളുകൾ ഇൻഷാല്ലാ അത് സംഘാടകർ സദസ്സിലേക്ക് ഇൻഷാല്ലാ വരും. മുത്തലിബ് പടേന 2,000 രൂപ, നമ്മുടെ ഹംസച്ച 2,000 രൂപ, ഇൻഷാല്ലാ അത് സമയം കളയുന്നത് പേടിച്ചിട്ട് ഇൻഷാല്ലാ സംഘാടകരുടെ നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സദസ്സിലേക്ക് വരുമ്പോൾ 2,000 രൂപ കൊടുക്കാൻ പറ്റുന്നതൊക്കെ പേര് കൊടുക്കണം. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ തങ്ങൾ ദുആ ചെയ്യും. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ, എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ. നമ്മുടെ നൂർ മുഹമ്മദ് മിസ്ബാഹി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാപ്പോയിൽ അജ്മീർ ആണ്ട് നേർച്ച 28-ാം തീയതി മഹാനായ ളിയാഉൽ മുസ്തഫ തങ്ങൾ പാപ്പ പ്രഖ്യാപിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പ്രചാരകരാകണം. മുത്തലിബ് പടേന 2,000 രൂപ വീട്ടിന് പണി അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ സമസ്തകല സുനി യുവജന സംഘം പയ്യന്നൂർ സോൺ നേതൃത്വത്തിൽ നടക്കുന്ന ആദർശ സമ്മേളനം ഇൻഷാല്ലാ നാളെ ചെറുപുഴയിൽ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി മമ്പാട് വിഷയാവതരണം നടത്തുന്നു. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട്, എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഈ മാസം മുഹമ്മദ് മിദ്ലാജ് 5,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഹാജി മുക്ക് സുന്നി സെന്ററിൽ മഹത്തായ ജലാലി റാത്തീബ് 11-12 തീയതികളിൽ നടക്കുകയാണ്. കൊല്ലാട ഞാനും ജബ്ബാർ മിസ്ബാഹി ഒക്കെ സേവനം ചെയ്യുന്ന ഈ ഹസനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന കൊല്ലാടയിലുള്ള പ്രവർത്തകന്മാരാണ്. അവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ ഞങ്ങളുടെ ദർസിന്റെയും സ്വലാത്തിന്റെ ഒക്കെ ജമാഅത്ത് കമ്മിറ്റിയുടെ സ്വലാത്ത് വാർഷികം 29-30 തീയതികളിൽ നടക്കുകയാണ്. നിങ്ങൾ അതിന്റെയും പ്രചാരകരാകണം. മുജമ്മഴിന്റെ ഷഹാദ സമ്മേളനമാണ് ഈ മാസം 12-ാം തീയതി, വിജയിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എ ജി റംഷാദ് 5,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അസ്തഗ്ഫിറുല്ലാഹ അൽഅളീം. أستغفر الله العظيم 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 أستغفر الله العظيم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله. 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 محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. ആ റോട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരിക, എല്ലാവരും മജ്‌ലിസിലേക്ക് ഇങ്ങോട്ട് കടന്നു വരിക. اللهم صل على محمد يا ربي صل عليه وسلم. اللهم
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. സദസ്സിലുള്ള ആളുകൾ ആ റോഡിൻ്റെ അപ്പോളിലുള്ള അങ്ങോട്ട് സദസ്സിലേക്ക് കടന്നു വരിക. അള്ളാഹു നമ്മ കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൈ വാഫി നഅമഹു വൈകാഫി മസീദാ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متبصلين بجميع من علمت إليك يا ربنا فجشد رجب الأوسان سميم ഷഅബാന പ്രതീക്ഷിക്കാൻ പറ്റിയ സമയം നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ.
ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബന വലംന അംഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിദീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈന അമൽ യുഖദ്ദിബുന ഇലൈക ബഅദൽ ഈമാൻ ഇല്ല മഹബ്ബത്തു അംബിയായിക വ ഔലിയായിക വ ഉലമാഇ ദീനിക വ സ്വാലിഹീന. نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر غند قلب حياتكنا الله إيمان اتترنا الله تقوى اتترنا الله نافع علمنا ورد بك ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ അഴിസത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അഴിബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ ഹസനിയ സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇവിടെ നടന്നു വരുന്ന മജ്ലിസുകളുമായി ഇന്ന് ഈ വാർഷിക മജ്ലിസുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ള ബയാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്,
മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണ അല്ലാ, അവസ്മാരം പൂർത്ത് സുഖപ്പെടുത്തണ അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴുവാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബേ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്ത്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്‌ലിസുൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മെഡിസിൻ ഫലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ബി മദ്ഹിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, കാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾ ആഖിറത്തിന് കോട്ടം വരുന്ന സകല പൈശാചിക ഷറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാദ ഖബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾ കടക്കം കടത്തിലകപ്പെട്ടിട്ട് അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്‌ലിസുൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിമാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ലോ.
അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ബ നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർ ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ, അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബ്, സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളടക്കം വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ, ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് കഫീലിന്റെ ബൽദിയന്റെ ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം എളുപ്പമാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ ഇഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റു നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين അരസെന്റിന്റെ പൈസ ഇപ്പൊ തന്നു. എന്താ പേര്? ജുബൈറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇൻഷാല്ലാ രണ്ട് സയ്യിദന്മാരുണ്ട് ഇവിടെ, അവര് രണ്ടാളും മുസാഫാത്തിനിരിക്കും, രണ്ട് ഭാഗത്ത് വയ്ക്കും. നിങ്ങളൊക്കെ അവരെ കയ്യിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വതക്ക കൊടുക്കണം. ആ ആ അതെ, ഒരായിരം